ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ച് ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. നമുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ. ആയിട്ടുള്ളത് ഒരു കാർഡ്ബോർഡ്, പിന്നെ മൂന്ന് ഡിസ്പോസിബിൾ ഗ്ലാസ്, പെയിൻറ്റ്, അല്ല ബ്രഷ്, ആവശ്യമായിട്ടുള്ള പെയിൻറ്റ്, ഒരു സ്കെയിലും പെന്നും. നമുക്കിത് ചെയ്ത് നോക്കിയാലോ. അത് തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിന് സ്കെയിൽ ഉപയോഗിച്ച് ഈ ഭാഗത്തു നിന്ന്, അതായത് മുകൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ അടിഭാഗത്തായിട്ട് നാല് വരുന്ന ഭാഗം, ഇവിടെ 4 സെൻറ്റിമീറ്റർ വരുന്ന ഭാഗമായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരച്ചെടുക്കുക. അപ്പോൾ അതുപോലെ ചുറ്റും റൗണ്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒരു ചെറിയൊരു കപ്പായിട്ടുണ്ട്. നമുക്കിത് മാറ്റേക്കാം. ഇനി ഇത് ഇനി വേറെ ഒരു കപ്പെടുത്ത് ഇതുപോലെ ഈ ഇതുപോലെ ഇത് വരുന്ന ഇങ്ങോട്ട് ഇങ്ങനെ 4 സെൻറ്റിമീറ്റർ സ്കെയിലിൽ, ഇതിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ എവിടെയാണ് തന്നെ അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതിൽ നിന്ന് നേരെ ഇങ്ങനെ ഒരു വര വരച്ചെടുക്കുക. ഇതാ ഈ ലെവലിൽ തന്നെ വര വരച്ച് ഇതിൻ്റെ ഈ ലെവലിൽ ഈ ഭാഗത്തായിട്ടും 4 സെൻറ്റിമീറ്റർ എവിടെയാണ് വരുന്നത് അവിടെ ഇതുപോലെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഒരു ചെറിയ വര ഇവിടുന്ന് ഇങ്ങോട്ട് കേട്ടോ, അവിടുന്ന് ഇങ്ങോട്ടല്ല, ഇവിടുന്ന് ഇനി ആദ്യം ഈ ഭാഗത്തുനിന്നായിട്ട്, ഇനി ഇവിടുന്ന് ഇവരുടെ ഈ ഭാഗത്തുനിന്നായിട്ട് ഓരോന്ന് വരച്ച് കൊടുക്കുക. ഇതാ അതൊന്ന് നീട്ടി കൊടുക്കുക. ഇനി ഇത് സ്കെയില് വെച്ചാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ അമ്മമാരൊക്കെ ടൈലർമാരുണ്ടാവുമല്ലോ, അപ്പോൾ ആ ടേപ്പ് വെച്ചാക്കാം. ഞാൻ അവിടെ കൈകൊണ്ട് ഇങ്ങനെ വെച്ചാണ് അത് വെച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതുപോലെ ഇവിടുന്ന് ഇവിടെ വരെ ഇതാക്കിയിട്ടുണ്ട്. നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ ഇതുപോലെ ഒരു വര ഞാൻ കാണിച്ചുതരാം. ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് ഞാനിത് വരച്ചിട്ട് കാണിച്ചുതരാം. ഇതാ അതുപോലെ ഇവിടുന്ന് ഇവിടേക്ക് പുറത്തും ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ കത്രിക വെച്ച് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ആ ഭാഗം ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഭാഗം ആക്കാം. ഇനിയിപ്പോൾ അത് ഇതുപോലെ രണ്ട് ഭാഗവും ഞാൻ ബാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതും ഇത് ചെയ്തതുപോലെ ഈ കപ്പും നമുക്ക് ചെയ്തെടുത്തിട്ട് തരാം. ഇനിയിപ്പോൾ ഇതുപോലെ രണ്ട് കപ്പും ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ നേരത്തെ എടുത്ത കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതാ നമ്മുടെ ഈ കാർഡ്ബോർഡിന് ഒരു മുകൾ ഭാഗത്ത് ഇതായി വരുന്ന പോലത്തെയുള്ള ഒരു വട്ടം വരച്ച് അത് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇത്ര വട്ടത്തിലൊരു ഇത്ര വലുപ്പത്തിലൊരു വട്ടം വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ അതുപോലെ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത ഈ കാർബോണിൻ്റെ പീസിൻ്റെ മുകളിൽ ഇത് പശ വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞപ്പോൾ പശ പറയാൻ പറഞ്ഞിട്ട്, അപ്പോൾ ഇതിന് പശ ആണോ, ഞാൻ അവിടെ ഫെവിക്കോളം എടുക്കുന്നത്. അപ്പം ഇത് ഇതിനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് തന്നെ ഈ ഭാഗത്ത് പശ നല്ലോണമെന്ന് ആക്കി കൊടുക്കുക. ഇനി ഇത് കൈ ഉപയോഗിച്ചൊന്ന് പരത്തി അല്ല ഒന്ന് ലോടുത്തും ആക്കി കൊടുക്കുക. അതുപോലെ ഒന്ന് വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് തൊട്ടിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ അടിഭാഗത്തെ ഈ ഭാഗം, ഇത് നിമ്മക്കായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നിൽക്കുക.
എന്താ ചെങ്ങനെ ആട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ കാർബോണുമ്പ് ഇങ്ങനെ പശ വെച്ചാണല്ലോ ലേസൊന്ന് പശ വെച്ചതിന് ശേഷം ഇതിമൂലം ഒന്ന് ഇത്തിരി വന്നിട്ട് വേഷം ഇതോലാക്കിയിട്ട് ഇനി ഇതും ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നമുക്ക് ഇതിമൂലം നോട്ടി കൊടുക്കാം. അതുപോലെ വീഡിയോ കാണുന്നത് ശ്രദ്ധിച്ച് അമർത്തി കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ ഒട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം. നമുക്കിതിന് പെയിൻറ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ പെയിൻറ്റ് കൊടുക്കാൻ വേണ്ടി ഇവിടെ കസാലക്കും ഇതിനെ മൊയ്വനാറ്റും ബ്ലാക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഡിസൈനൊക്കെ ഞാൻ വേറെ കളർക്കാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ബ്ലാക്ക് കളർത്തി അടിച്ചു കൊടുക്കാം. അതുപോലെ ഈ കപ്പും ഈ മൂന്ന് കപ്പും നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഇതിന് പുറം വശത്ത് മുഴുവനും ഞാൻ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇതിന് ഉൾവശത്ത് വേറെ കളർ കൊടുക്കുക, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രീൻ എടുക്കണം. ഞാനിവിടെ ഗ്രീൻ കളറാണ് ഇതിൻ്റെ ഉൾവശത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രീൻ തന്നെ കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളെ കയ്യിലുള്ള ഏത് കളറും ഉപയോഗിക്കാം, മഞ്ഞ, പച്ച, നീല, ഏതും കൊടുക്കുക. ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇതാ പച്ചയാണ്. പിന്നെ അതിൽ പീൽ കളറൊക്കെ ചേർക്കാം കേട്ടോ, ഒരു തിളക്കത്തിനൊക്കെ വേണ്ടി നമുക്ക് ഇതാക്കാം. ഞാനിതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, പെയിൻറ്റ് വെറുതെ കൊടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങളും ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉൾവശത്ത് ഞാൻ ഗ്രീൻ അടിച്ചിട്ടുണ്ട്. അടാ ബ്ലാക്ക് ആയിരിച്ചു, ഗ്രീൻ ആട്ടോ. അപ്പം ഇതിൻ്റെ അകത്തും ഗ്രീൻ എടുക്കാം. എനിക്ക് ഞാനിപ്പം ഇവിടെ ഗ്രീൻ അടിച്ച, പക്ഷേ കിട്ടിയതൊരു ബ്ലാക്കും കൂടി ചേർന്നതാണ്. ഉള്ളിൽ ചേർന്ന ബ്ലാക്കായിരുന്നു. അപ്പം ആ ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ളൊരു ഗ്രീനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഉൾവശത്തും പുറവശത്തും രണ്ടിലും അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെയും ഗ്രീന്, ഇതിന് ഗ്രീന്, ഞാൻ ഇവിടെ ഇതിന് ഗ്രീനല്ല, ഇതിന് ഞാൻ അപ്പം യെല്ലോ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിന് യെല്ലോ കൊടുക്കാം. നമുക്കിതിൻ്റെ ഈ വശത്തായിട്ട് അതുപോലെ എല്ലാം അടിച്ചു കൊടുക്കുക. ഈ ഭാഗത്ത് മാത്രമായിട്ടോ ഇതുപോലെ മുഴുവനായിട്ടും നമുക്ക് മഞ്ഞ കുറച്ചിട്ട് വരാം. ഞാനിപ്പോൾ അവിടെ എല്ലാം അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ പുറം ഭാഗത്തുള്ള ഈ ടേബിളിൻ്റെ ഇതിൻ്റെ ഈ ബ്ലാക്ക് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ അടിഭാഗത്ത് അടിച്ച് അങ്ങനെ ഒരു എല്ലോയും കുറച്ചിട്ടുണ്ട്. ഇതാ നമുക്കിത് ഡ്രൈ ആകാൻ വെക്കാം. ഇപ്പോൾ ഇതാ കുറച്ചൊക്കെ ഡ്രൈ ആയിരുന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു കാർബോണിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിമ്പോലും ഒന്ന് പെയിൻറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഇതിൻ്റെ പെയിൻറ്റ് ചെയ്യുന്നത് റെഡ് കളറാണ്. നിങ്ങൾക്ക് ഏത് കളറാണ് ഒട്ടേച്ചിലാ കൊടുക്കുക. നമുക്ക് അതിന് മുന്നായിട്ട് റെഡ് കൊടുക്കാം. ഇതിങ്ങനെ ഒറ്റ കളറായി കൊടുക്കാന്നുണ്ടെങ്കിൽ അതിനാക്കി കൊടുക്കുക. ഞാൻ അവിടെ ഇങ്ങനെ ഒറ്റ റെഡ് മാത്രമാണ് മോഡലൊന്നും ചെയ്ത് എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു ഇതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഡിസൈനൊക്കെ ചെയ്യാം കേട്ടോ. പൂവിൻ്റെ ചിത്രമൊക്കെ വെക്കുക, നിങ്ങൾക്ക് കഴിയുന്ന കുളത്തിലൊക്കെ ചെയ്യാം. അപ്പം ഞാനിവിടെ ഇതാക്കണം കേട്ടോ. നമുക്കിനി ഇത് കുറച്ചും കൂടി ഉണ്ട്, പെയിൻറ്റ് ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ മുഴുവനായിട്ടും റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുങ്ങനെ ഡ്രൈ ആകാം നോക്കാം.
അപ്പോൾ നമ്മൾ കസാലയും ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിൽ ഇതാ ഈ കസാലിൻ്റെ രണ്ട് ഉള്ളിലും ഇരിക്കാൻ പാകത്തിൽ ഇങ്ങനെ ഒരു സോഫ പോലെ നമുക്കിത് ആക്കാം. അപ്പം അതിന് എന്തൊക്കെയാണ് വേണ്ടി നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇതാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് പേപ്പർ പത്രം ചുറ്റിയാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണം. അതുപോലെ അങ്ങനെ ഈ പേപ്പർ മുഴുവനും ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പേപ്പറായിട്ടാക്കണ സ്പോഞ്ച് ഉള്ളിൽ ആ സ്പോഞ്ചിനെ ഇതിൻ്റെ നമ്മൾ ഗ്ലാസിൻ്റെ ഷേപ്പിന് മുറിച്ചെടുത്തിട്ട് ആ ഷേപ്പിലും ആക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ സ്പോഞ്ചിലായിട്ടാണ് ഞാനിങ്ങനെ പത്രം വെച്ചാക്കുന്നത്. അപ്പം അതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതിലും ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഇത് രണ്ടിലും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെക്കാൻ ഇതുപോലെ ഇത്ര എളുപ്പത്തിലൊരു പത്രത്തിൻ്റെ ഒരു പീസ് എടുക്കുക. അതിന് മുകളിൽ പാസ് വെച്ചിട്ട് നമുക്കിത് പരത്തി നമ്മൾ ആ ചുറ്റി വെച്ച പേപ്പറില്ലേ ആ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് നല്ല ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതാ ഞങ്ങളുടെ ഫെവിക്കോൾ ഉപയോഗിച്ചാണ് ആക്കുന്നത്. ഫെവിക്കോൾ ഇല്ലാത്തത് വേറെ ഏത് സൈസും അല്ലാതെ ഏത് പശ ഉപയോഗിച്ചും ആക്കുന്നതാണ്. അപ്പോൾ അതാ ഒന്നിലായിട്ടുണ്ട്. ഇതുപോലെ അടുത്തതിലും ആക്കാം. അപ്പോൾ അത് അത് രണ്ടും ഇതിനുള്ളിൽ നല്ലോണം ഒട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനും കളർ ചെയ്യാം. അപ്പോൾ നമുക്കിതിന് ഇതിനും റെഡാണ് കൊടുക്കുക അല്ലേ. റെഡ് കൊടുക്കുക. ഞാൻ ഇതിന് റെഡാണ് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് റെഡ് എടുത്ത് ഒന്ന് നല്ല ഇതിൻ്റെ മുകളൊന്ന് കവർ ചെയ്യാൻ രൂപത്തിൽ ഇതാ ഈ സംഭവത്തിൻ്റെ മുകളിൽ മാത്രമായിട്ടൊന്ന് നല്ല ഒന്ന് ടച്ച് ചേർക്കുക. അതുപോലെ ഒന്ന് സിമ്പിളാണ് കേട്ടോ. നമ്മളെ പെരയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പത്രമൊക്കെ നമ്മളെ പെരയെ കിട്ടണം. പഴയ പത്രമൊക്കെ എടുത്താണ്ട് പിന്നെ കല്യാണമൊക്കെ ഉള്ള വീട്ടിലുകൾ അല്ലെങ്കിൽ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സൊക്കെ വാങ്ങും. അപ്പം നമ്മളെടുത്ത് വെക്കാറുണ്ട്. ചിലവർ കത്തിക്കാറാണ് ചെയ്യുന്നത്. കത്തിക്കാതെ നമുക്ക് ഇതിനോട് ചെയ്യാൻ പറ്റുന്ന ഈസി പേപ്പർ കപ്പ് കാട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ ചിലവ് കുറഞ്ഞ രീതിയിൽ എല്ലാവർക്കും ഒന്ന് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഇതാണ് ക്രാഫ്റ്റാണിത്. അതാ ഞാനിത് മുഴുവനായിട്ട് രണ്ടിലും റെഡ് കളറ് അടിച്ചിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ കാർഡ്ബോർഡ് നേരത്തെ ഉണങ്ങാൻ വെച്ച കാർഡ്ബോർഡ് ഇതാ നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അതേമേൽ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇതാ ടേബിൾ ഇവിടെ ഉണ്ട്. കസാല ഇതാ രണ്ട് കസാല നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ട്രൈ ആക്കണം. അത്രയ്ക്ക് ഈസിയാണ്. ഞാൻ വെറുതെ പറയാം നിങ്ങളൊന്ന് കണ്ടില്ല വീഡിയോയിൽ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ഈ സ്റ്റാൻഡിൻ്റെ ഈ അടി വെച്ച സാധനം ഇതിന് റെഡ് അല്ല ഒരു ഒറ്റ കളർ കളറിന് കൊടുക്കണമെന്നില്ല. നമ്മളിപ്പോൾ ഒറ്റ വളരെ കൊടുത്താൽ ഒരു ഭംഗി കിട്ടൂല. അപ്പം അതിന് നമുക്ക് കുറച്ചൊക്കെ കളർ ഇങ്ങനെ ഷെയ്ഡ് പോലെ ആക്കിയാണ്ട് ഇങ്ങനെ ആക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ആക്കിയിട്ടുള്ളത്. ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വേറെ വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.